വിശാല പ്രതിപക്ഷം ഐക്യം എന്ന മുന്നണിയെ നയിക്കാൻ സോണിയ എത്തുമോ? ബംഗളൂരുവിൽ ചേർന്ന പ്രതിപക്ഷ പാർട്ടികളുടെ രണ്ടാമത്തെ യോഗത്തിനൊടുവിൽ ഏവരും ഉറ്റുനോക്കുന്ന തീരുമാനം ഇതുതന്നെയാണെന്നതിൽ തർക്കമില്ല. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അതിനാൽ തന്നെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുള്ള പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെയാകണമെന്ന് പാർട്ടി യോഗത്തിൽ അവകാശവാദം ഉന്നയിച്ചതാണ് വിവരം. നിലവിലെ പ്രതിപക്ഷ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കരുതപ്പെടുന്ന നിതീഷ് കുമാറിന്റെ മുന്നണിയിൽ തുടക്കത്തിലുണ്ടായിരുന്ന സ്വീകാര്യത ഇപ്പോൾ ഇല്ല എന്ന വസ്തുതയും കോൺഗ്രസിനെ ഇത്തരത്തിൽ ചിന്തിക്കാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചു എന്നതാണ് വാസ്തവം. അപകീർത്തി കേസിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ട രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന തിരിച്ചറിവാണ് ഒരിക്കൽ കൂടി സോണിയാഗാന്ധിയെ തിരശീലയ്ക്ക് മുന്നിലേക്ക് എത്തിക്കാനൊരുങ്ങുന്നത്. കൂടാതെ രാഹുൽ നിരന്തരം നടത്തുന്ന അപക്വമായ പ്രസ്താവനകളും അവയോടനുബന്ധിച്ചുള്ള കോടതി നിരീക്ഷണങ്ങളും എല്ലാം കോൺഗ്രസിന് മാത്രമല്ല വിശാല പ്രതിപക്ഷ ഐക്യത്തിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഈ സാഹചര്യം രാഷ്ട്രീയപരമായി നന്നായി മുതലെടുക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്നു എന്ന വസ്തുത കൂടി കണക്കിലെടുത്താണ് മുതിർന്ന നേതാവായ സോണിയാഗാന്ധിക്ക് നേതൃസ്ഥാനത്തേക്കുള്ള വാതിൽ തുറന്നത്. ഏതായാലും തന്റെ അവസരം, പ്രതിപക്ഷത്തെ നയിക്കാനുള്ള തന്റെ അവസരം അമ്മയായ സോണിയാഗാന്ധിക്ക് രാഹുൽ വിട്ടു നൽകുന്നത് പൂർണ്ണ മനസ്സോടെ അല്ല എന്നതും വ്യക്തമാണ്. അനാരോഗ്യം മൂലം രാഷ്ട്രീയ വനവാസത്തിലായിരുന്ന സോണിയാഗാന്ധി വീണ്ടും സജീവമാകുന്നത് മുന്നണിയെ ഏതു തരത്തിൽ ബാധിക്കുമെന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിശാല പ്രതിപക്ഷ ഐക്യത്തെയും അതിലെ പാർട്ടികളെയും കുടുംബാധിപത്യത്തിന്റെ അളവുകോലിൽ കൃത്യമായും സ്പഷ്ടമായും ജനങ്ങൾക്ക് മുന്നിൽ വരച്ചു കാട്ടിയ സാഹചര്യത്തിൽ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പ്രതിപക്ഷത്തിന് വലുത് കുടുംബ താല്പര്യമെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാക്കൾക്ക് 20 ലക്ഷം കോടിയുടെ കുംഭകോണത്തിന് ഗ്യാരണ്ടി നൽകാനാകുമെന്നും നരേന്ദ്രമോദി വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രതിപക്ഷം രാജ്യക്ഷേമത്തെക്കാൾ തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഞ്ഞടിച്ചിരുന്നു. വംശരാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി ഈ പാർട്ടികളുടെ മുദ്രാവാക്യം കുടുംബത്തിന് വേണ്ടി കുടുംബത്തിനെന്നതാണെന്നും കുറ്റപ്പെടുത്തി. പോർട്ട്ബ്ലെയർ വിമാനത്താവളത്തിന്റെ പുതിയ ഇന്റഗ്രേറ്റഡ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യം അത് ജനങ്ങളുടേതാണ്, ജനങ്ങളാൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ വംശീയ രാഷ്ട്രീയ പാർട്ടികൾക്ക് അത് കുടുംബത്തിനും കുടുംബത്തിന്റേതും കുടുംബത്തിന് വേണ്ടിയുള്ളതുമാണ്. കുടുംബം ആദ്യം, രാഷ്ട്രം ഒന്നുമല്ല, ഇതാണ് അവരുടെ മുദ്രാവാക്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ബംഗളൂരുവിൽ നടക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ദ്വിദിന യോഗത്തെ സംബന്ധിച്ച് ഇത് അഴിമതി പ്രോത്സാഹിപ്പിക്കാനാണെന്നാണ് ആളുകൾ പറയുന്നതെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒത്തുകൂടുന്ന ഈ നേതാക്കൾക്ക് 20 ലക്ഷം കോടിയുടെ കുംഭകോണത്തിന് ഗ്യാരണ്ടി നൽകാൻ കഴിയുമെന്നും നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.